ആക്ച്വലി എന്റെ വാച്ചിന്റെ ബാഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞൊരു 10 ദിവസം ജീവിക്കാനുള്ള അതിന്റെ അകത്ത് അതിനുള്ള വക അതിനകത്ത് കാണും. അപ്പൊ അതായത് വീഡിയോയിലേക്ക് കിടക്കുന്ന എന്താണ് ചെയ്യേണ്ടത്? മീര വെറോണിക്ക സബ്സ്ക്രൈബ് ചെയ്യണം. നോ, ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ ആം സോ ഫൈൻസ് ഓൾ വേ. എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ആരിയസ് കംഫൈൻസ്. ഞാൻ പറയും, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ അലവലാതി സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. ഇതൊക്കെയാണ് ഇവളുടെ ബാഗ്. ഇത് ഇവൾക്ക് നിക്കേട്ടൻ പിറന്നാളിന് മേടിച്ചെടുത്ത ബാഗാണ്. ഇതൊരു ബാഗാണ്. പിന്നെ ഈ ബാഗ് ഇവള് ഫ്ലിപ്കാർട്ടിൽ അതെ. അപ്പൊ ഇന്ന് ഞാൻ ഇതിനകത്തുള്ളതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നു, ഇവിടെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു ഞാൻ തന്നെ പറയാൻ ശ്രമിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇവള് ഫ്ലിപ്കാർട്ട് വഴി, ഫ്ലിപ്കാർട്ടാണോ ആമസോൺ ആണോ? നമുക്ക് ആദ്യം കുഞ്ഞി ബാഗ് ഒന്ന് തുടങ്ങാം. കാരണം വലിയതിലുള്ള പുഴുത്ത തുണിയായിരിക്കും. കുഞ്ഞി ബാഗ് തുറക്കുമ്പോൾ കുഞ്ഞു വരയ്ക്കുന്നല്ലോ. ഓക്കെ, ഇതിനകത്ത് ആദ്യം 2 രൂപ ഉണ്ട്, വേറെ ഒന്നും ഇതിനകത്തില്ല. പാമ്പൊന്നും വരില്ലല്ലോ അല്ലെ? എനിക്ക് മനസ്സിലായി ഡിക്ലറേഷൻ. ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും പോലീസ് സത്യവാങ്മൂലം അതാ സാധനമാണ്. നെക്സ്റ്റ്, ഇത് ഇവിടെ കുറെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങള് ഒക്കെയാണ് ഇതിനകത്ത് അല്ലേ? അത് തുറക്കുന്നില്ല. ഇത് ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനാണ് ഞാൻ വാങ്ങിച്ച സാധനം. സംസാരിക്കാൻ സമയങ്ങള് പെണ്ണ്. ഓക്കെ, നെക്സ്റ്റ് ഇത്, ഇതിന്റെ കഥ പറയുകയാണെങ്കിൽ ഇത് വേറെ നല്ല സാനിറ്ററി നാപ്കിൻ ആണ്. ഇതുണ്ടല്ലോ, ഇവള് ഇത് വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇത് കുറച്ചധികം വേണം ഇവൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരേ കടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് സാധനം പിടിക്കും. അപ്പൊ ഞങ്ങള് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അയാൾ പറയുന്ന ആ ചേട്ടൻ ഞങ്ങളെ കാണും, ഇവർക്ക് ഇത് തന്നെയാണോ സ്ഥിരം പേര് പരിപാടി. ഇത് അതാ ബുദ്ധൻ, ഞാൻ ഇവർക്ക് ഒരു ബുദ്ധനെ മേടിച്ചു. അതെ അതെ, ഇവർക്ക് ബുദ്ധനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ എം നോട്ട് എ ബുദ്ധ പേഴ്സൺ. അപ്പൊ അത് വെച്ചോണ്ട് പോവാൻ വേണ്ടി ഞാൻ ഇവിടെ ബാഗിൽ ഇട്ട് കൊടുത്തതാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് ഇവളുടെ ക്ലാസ്സിലെ നോട്ട്സ് ആണ്. ഇതൊന്നും തുറക്കുന്നില്ല, എല്ലാം നോട്ട്സ് ആണ്. ഇത് അവളുടെ ഫേവറേറ്റ് ലേസ്, കഴിക്കാൻ വേണ്ടി മേടിച്ച് കഴിഞ്ഞ ദിവസം ഒരു പാക്കറ്റ് പകുതി കൊണ്ട് വേസ്റ്റ് ബാസ്കറ്റ് ഇട്ടു. അതൊരു രാത്രി എനിക്ക് വിഷമം. അങ്ങനെ ഞാൻ എന്നെ പൊട്ടിച്ചിട്ട് കഴിച്ച് പകുതി പകുതി ഞാൻ എങ്ങനെ AC റൂമിൽ AC കിട്ടിയിരിക്കണം. രാവിലെ 5 തണുത്ത് വരവേച്ചിരിക്കുന്ന ലൈറ്റ്സ് എടുത്ത് കളയേണ്ടി വന്നു. സോ ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യാറുണ്ട്. എന്റെ അമ്മയെ വിളിക്കാം, അമ്മ പറയും. അമ്മമ്മയുണ്ട്, അമ്മമ്മേനെ വിളിക്കാം, അമ്മമ്മയും പറയും. നെക്സ്റ്റ്, യാഡ്ലി, യാഡ്ലിന്റെ സാനിറ്റൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാഡ്ലിന്റെ സാനിറ്റൈസർ എന്റെ രണ്ടേ തീർന്നു. ഇപ്പൊ കടയിലൊന്നും പോയിട്ട് കാണാൻ കുറച്ച് താഴെ എനിക്ക് തൊണ്ടേ കടിച്ചു. ചേച്ചി പാതിരാത്രി ആയതുകൊണ്ട് മതി. ചേച്ചിക്ക് ഒരു മുട്ടയുടെ സ്വഭാവമുണ്ട്. ഈ ബോഡി ലോഷൻ സംഭവങ്ങളൊക്കെ പല്ലേച്ചിരുന്നു. ഞാൻ മോയിസ്ചറൈസർ ഒക്കെ എടുത്തിട്ട് ഇപ്പൊണ്ട് കുടിച്ചിട്ടിരിക്കുകയാണ്. മോയിസ്ചറൈസർ പൊളിയാണ്. ഇതുള്ള പേനയാണ്, ഇതുള്ളൊരു പേനയാണ്. പേന പിന്നെ ഉള്ളത് എന്താണ്, പിന്നെ ഈ വാലറ്റ്. ഈ വാലറ്റ് ആരും മേടിച്ചു തന്നാലും ഞാൻ മേടിച്ചു കൊടുത്തതാണേ. ഒരു തവണ എവിടെയോ പോയപ്പോ ചാത്തനോ.
anyways, ഞാൻ മേടിച്ചു കൊടുത്തതാണ് forever young originally from fashion I'm always young അപ്പൊ ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് ഇവളുടെ എടിഎം കാർഡ് ആധാർ കാർഡ് ആ കാർഡ് ഈ കാർഡ് റേഷൻ കാർഡ് അങ്ങനത്തെ കുറെ 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 കാർഡ്സ് മാത്രമേ ഉള്ളൂ അതാണ് ഇവളുടെ സീക്രട്ട് കള്ളി അത് ഫുൾ സത്യവാങ്മൂലം എന്ന് നമ്മൾ പറയണേ അത് അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ബാഗിന്റെ അകത്ത് തീർന്നിരിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് ബാഗ് എടുക്കാം ഓക്കെ മോനെ ഓക്കെ അപ്പൊ നിങ്ങളുടെ വിചാരം ഇവിടെ മേക്കപ്പ് ഇടൂല ഒരുങ്ങൂല എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല അത്ര ഞാൻ താങ്കൾ പൊട്ട കണ്ണാടി വെച്ചു താങ്കൾക്ക് മസ്കാര ഇടാൻ പറ്റില്ല തേങ്ങ വൃത്തിയുടെ കണ്ണ ഞാൻ അതുകൊണ്ട് ഞാൻ കണ്ണാടി വെച്ചു അപ്പൊ ഇത് ഞാൻ ഇത് ആരും മേടിച്ചതൊന്നും ഞാനാണ് കേസ് പഠിച്ചു കൊടുത്തത് Maybelline Fit Me ന്റെ കോമ്പാക്ട് ആണ് വിച്ച് ഇസ് ടു ഗുഡ് ഓക്കെ അപ്പൊ അത് പിന്നെ അലോവേറ ജെൽ അലോവേറ ജെൽ കൊണ്ട് കിടക്കുന്നതിന് മുന്നേ മുഖത്തൊക്കെ തേക്കാറുണ്ട് എണീക്കുമ്പോഴും എണീക്കുമ്പോഴും തേക്കാറുണ്ട് എണീക്കുമ്പോഴെന്ന് പറയുമ്പോൾ വൈകുന്നേരം കിടക്കുമ്പോഴെന്ന് രാവിലെ ഇതാണ് അവളുടെ റൂട്ടീൻ പിന്നെ ഇത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് അത്തറാണ് ബിസ്ക്കറ്റ് ഫ്ലേവർ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന കാജൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഹിമാലയൻ കാജൽ ഗുഡ് ഇംഗ്ലീഷ് അപ്പൊ അതാണ് ഹിമാലയുടെ കാർഡ് എടിഎം കാർഡ് വളരെ മനോഹരമായി സൂക്ഷിക്കുന്ന കുട്ടികളുടെ എല്ലാം ഒരുമിച്ചാണ് ഇട്ടേക്കണം എടിഎം കാർഡ് ലിബാം ഞാൻ മേടിച്ചു കൊടുത്ത ലിബാമാണ് മേബലിന്റെ ലിബാമാണ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ വേണ്ടി മേടിച്ചു കൊടുക്കുക അപ്പൊ അതാണ് ഇത് ഞാൻ മേടിച്ചു കൊടുത്തതല്ല പക്ഷെ ഞാൻ മേടിച്ചു കൊടുത്തത് എവിടെ ഇത് ഇവളുടെ ഡ്രോയിങ് ബുക്കാണ് പെയിന്റിംഗ് ബുക്കാണ് അപ്പൊ ഇവള് ഇതിനകത്ത് കുറെ പടങ്ങളെല്ലാം വരയ്ക്കും ഇത് ഓൺലൈനിൽ മേടിച്ചതാണ് അവള് പടം വരയ്ക്കുക മാത്രമല്ല എന്നെ കൊണ്ട് വരാൻ പടം വരപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ അവള് വരച്ചതാണ് ഞാൻ വരച്ച ഫോട്ടോ നിങ്ങൾ കാണിച്ചു തരാം എനിക്ക് ഇങ്ങനത്തെ മൾട്ടി കളേഴ്സ് ഇങ്ങനത്തെ കുറെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ വരച്ചതാണ് സൈഡിൽ പിക്ചർ കൊടുക്കാം താമര താമരക്ക് ചുറ്റും വെള്ളം ആ പച്ച കളർ എല്ലാം പച്ചപ്പ് ഹരിതാബോട് നടക്കുന്ന കൂടെ പോകുന്നത് ഒരു യെസ് വെള്ളമാണ് പിന്നെ മല സൂര്യൻ ഇതൊക്കെയാണ് എനിക്കിങ്ങനെയൊക്കെ അറിയില്ല പിന്നെ കണ്ടില്ല സൂപ്പർ ആയിട്ട് വരക്കട്ടെ ഇവളുടെ അപ്പുറം അടിപൊളിയായിട്ടുള്ള ചേച്ചി വരയ്ക്കുക അതാണ് ഹൈലൈറ്റ് ചുളായിട്ട് വരയ്ക്കുക ഓക്കെ ഇത് ഇവളുടെ വിവോ V20ന്റെ ബാക്ക് കവർ ആണ് ഇതൊരുമാതിരി ചൂടുകെട്ടിന്റെ അത്രയുണ്ട് റെഡ്മിന്റെ പവർ ബാങ്ക് ആണ് ഒരു ദിവസം കറണ്ട് പോയപ്പോ ലോക്ക്ഡൗൺ സമയത്ത് രണ്ടു ദിവസം കറണ്ട് ലോക്ക്ഡൗൺ സമയത്ത് കട കുത്തി പൊളിച്ച് അവൾ ഈ സാധനം വാങ്ങിച്ച് എന്തിന് ഫോൺ ചാർജ് ഇടാൻ അതുകൊണ്ട് അതുകൊണ്ട് മാത്രല്ല നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല മൂന്നാമത്തെ ദിവസം വരെ ഫോൺ ഒന്നും പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം അവള് കടയിൽ പോയി ഈ ഒരു സാധനം വാങ്ങിച്ചു ഇത് മാത്രം ബാഗിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 10 kg കുറയുന്നത് അപ്പൊ ഇതിനകത്ത് അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഓക്കെ ഇത് റസാൻകുട്ടിക്ക് മേടിച്ച ചെരുപ്പാണേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെരുപ്പാണ് മിക്കി മൗസിന്റെ ചെരുപ്പാണ് ഇത് ചാല മാർക്കറ്റിൽ നിന്ന് കട ഉറപ്പിച്ച് വാങ്ങിച്ചെ ഇത് സ്പൈഡർമാൻ്റെ അങ്ങനത്തെ രണ്ട് ചപ്പ പിന്നെ കേസ് ഇവളുടെ കുറെ ഇത് ഞാൻ സെലക്ട് ചെയ്ത ടോപ്പാണ് നല്ല കളറാ പീച്ച് എനിക്കെന്ത് ഭംഗി എനിക്ക് കൊള്ളൂല നല്ല നല്ല ടോപ്പാ ഇത് ഞങ്ങൾ ഒരുമിച്ച് മേടിച്ച ടീഷർട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ കണ്ടില്ല അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവളുടെ ഇതൊക്കെ തിരിച്ചു വെക്കണമല്ലോ തുണികളൊന്നും ഞാൻ പറക്കി കാണിക്കണ്ടല്ലോ അല്ലേ വീട്ടിൽ ഇടുന്ന പൈജാമ PJ സെറ്റ് പിന്നെ അതുപോലത്തെ കുറെ ഐറ്റംസ് വേറെ ആൻഡ് ഫൈനലി
മാത്രമേ വെള്ളം കുടിക്കും. അത് കൊച്ചു സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒക്കെ കറക്റ്റ് കറക്റ്റാവില്ല. അത് വേറൊന്നും അല്ല, ഇവൾക്ക് ഒരു എക്സ്പെരിമെന്റ് വീട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാൻഡ്രി നാപ്കിൻ, അത് ഇതൊക്കെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് മേടിച്ചതാണ്. രമണ കലയണ പോലല്ലേ. അത് ഞാൻ മേടിച്ച് കൊടുത്ത സോങ്സ് ആണ് നല്ല ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ സോങ്സ്. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഞാൻ സോങ്സ് ആണ് ഗിഫ്റ്റ് കൊടുത്തത്. കാല് നോക്കി കാണിക്കെ കൊലുസ്, എനിക്ക് ഭയങ്കര ഇഷ്ട ക്രിസ്റ്റലിന്റെ കൊലുസ്. ഇതൊക്കെയാണ് ഇവളുടെ ഊത്ത ബാഗിനകത്തുള്ള സാധനങ്ങൾ. ഇനി ഇതെല്ലാം പിറക്കി താഴെ വെക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അത് ഇവളുടെ ഭ്രാന്ത് പിടിക്കാം. അത് പറയേണ്ട കാര്യമാണ്. ഞാൻ ഇവളും തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ വെൽ ഓർഗനൈസ്ഡ് പേഴ്സൺ. ഇങ്ങനോ പൊടി ഉണ്ടാ ഞാൻ തുടക്കിയൊന്നുമില്ല, പക്ഷെ ഒരു സാധനം എടുത്ത എനിക്ക് അവിടെ തന്നെ തിരിച്ചു വെക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പട്ട. ഇവളങ്ങനല്ലേ, ഇവളെല്ലാം ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ കൈയുടെ. ആ ഇവളുടെ ഇവളുടെ വീട്ടിലെ കട്ടിലില്ലേ, ഒരു ദിവസം ഇവക്ക് കഴിഞ്ഞ ഓൺലൈനെല്ലാം കട്ടിൽ തന്നെ കാണും. ഫുഡ് ഇവിടെ നിന്നെടുക്കും, ഫോൺ ഇവിടെ നിന്നെടുക്കും, പിന്നെ വേറെ എന്താ വേണം, വേറെ തുണി, തുണിയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കും, പഴയ തുണിയാണെങ്കിൽ അവിടെ നിന്ന്, പുതിയ തുണിയാണെങ്കിൽ ഇവിടെ നിന്ന്, എല്ലാം അവരുടെ കട്ടിലിന് ചുറ്റും കാണും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇന്നത്തെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൊണ്ടുവരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ബിലോ.